അല്ലാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നവരാണ്. നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു നേരിട്ട് വൺ ടു വൺ കോൺവെർസേഷൻ നടക്കുമെന്നാണ്. നിങ്ങളിൽ ഓരോരുത്തരോടും Each and every one of you, Allah will talk to you directly and there will not be any interpreter, intermediate. ഒരാളും അതിൻ്റെ ഇടയിലുണ്ട്. നിങ്ങളോട് ഡയറക്റ്റ് അള്ളാഹു നിങ്ങളോട് സംസാരിക്കും. അങ്ങനത്തെ ഒരു നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. നമ്മളോടൊക്കെ അള്ളാഹു സംസാരിക്കും. പടച്ചവനെ കാണാൻ കഴിയുന്നത് സ്വർഗത്തിലെത്തുന്നവർ മാത്രമാണ്. പക്ഷെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കും. നമ്മളോടൊക്കെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സർവരോടും അള്ളാഹു നേരിട്ട് സംസാരിക്കും. അലി റളിയല്ലാഹുവിന് പറയുമായിരുന്നു, ആ നേരം ചില ആളുകളുടെ മുഖത്ത് നിന്ന് കവിളിലെ മാംസം താഴെ വീഴും. അല്ലാഹുവിന്റെ മുമ്പിൽ നാണിച്ചുകൊണ്ട് എന്താ പറയാ, എന്താണ് പറയാ? ഹസൻ ബസ്രി തങ്ങൾ പറയാ, അല്ലാഹു ഇനി മാപ്പ് തന്നു തന്നെ വിചാരിക്ക, നമുക്ക് നാണം തോന്നൂലേ. ഏതുപോലെ മഹൻ പറയാ, നിങ്ങൾ ഒരാളോട് അയാളോടൊരു അനീതിയോ അയാൾ ഇഷ്ടപ്പെടാത്തത് അയാളെ പറ്റി പറയുകയോ ചെയ്തു, അയാൾ നിങ്ങൾക്ക് മാപ്പ് തന്നു തന്നെ വിചാരിക്കുക, ആ മനുഷ്യന്റെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു ജാള്യത വരും അല്ലേ? കാരണം ഞാൻ അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അയാൾ അതറിഞ്ഞല്ലോ. അത് മനുഷ്യൻ മനുഷ്യനോട് തോന്നുന്നുണ്ട് അല്ലേ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോഴേ എങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷന്, ഹൗ വി പ്രിപ്പയർ ഔർസെൽവ്സ് ഫോർ ദാറ്റ് ഡേ, അതായിരിക്കണം നമ്മുടെ ചിന്ത. അല്ലാഹുവിന്റെ ഒരു മീറ്റിങ്ങിനെ നമ്മൾ ഒരുങ്ങുക നിർബന്ധമായി. ഒരാൾക്കും ഇത് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ്. അതിന് അല്ലാഹു നമുക്ക് സാധ്യമാക്കി തരട്ടെ. പടച്ച തമ്പുരാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നൽകിയ ജീവിതത്തിന്റെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് മാത്രമാണ്. 20 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ, അവരോട് 20 കൊല്ലത്തെ ചോദ്യമുള്ളൂ, വിഷമിക്കേണ്ട. അല്ലെങ്കിൽ പ്രായപൂർത്തി ആയയിടം മുതലുള്ള ചോദ്യമേ ഉള്ളൂ. കാലത്തിനനുസരിച്ചാണ് ചോദ്യം. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നാണമില്ലാതെ, റബ്ബേ നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്, നിന്റെ കരുണയാണ് ഞാൻ ആഗ്രഹിച്ചത്, നിന്റെ കരുണ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറയാൻ നമ്മെ പ്രിപ്പയർ ചെയ്യുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബി തങ്ങളോട് സഹാബിമാർ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നബിയെ ദുല്ലനി അല അമൽ, എനിക്കൊരു അമല് പറഞ്ഞു തരൂ നബിയെ. അത്തശബ്ബസു ബി, ഐ വിൽ സ്റ്റിക് ടു ഇറ്റ്, എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. സഹാബികൾ അങ്ങനെയാണ് ചോദിക്കുക.